കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഈ ആഴ്ചയും ലോഡ് കണക്കിന് മലയാള സിനിമകളാണ് തിയേറ്ററിലോട്ട് റിലീസായിട്ടുള്ളത് എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല അതിൽ കുറച്ചെങ്കിലും ഈ ആഴ്ച ഇറങ്ങിയ സിനിമകളിൽ കുറച്ചെങ്കിലും നമുക്ക് കാണണമെന്ന് തോന്നിയ തോന്നുന്ന ഒരു ഫാക്ടർ ഉണ്ടായ ഒരു സിനിമ ധ്യാൻ ശ്രീനിവാസം നായകനായ ബുള്ളറ്റ് ഡയറിസ് എന്നുള്ള സിനിമയാണ് ഞാനിത് എപ്പോഴും സിനിമ കണ്ടു ഇതും ഇതിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ പ്രൊമോ ഒന്നും കണ്ടപ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും തോന്നിയില്ല പക്ഷേ ധ്യാനം എന്നൊരു ഫാക്ടർ കാരണം കാണാൻ പോയതാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാമിലി ഡ്രാമയാണ് പേര് പോലെ തന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ബൈക്ക് ഒരു മെയിൻ ക്യാരക്ടറാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈയൊരു സബ്ജെക്ടിന്റെ കാലമൊക്കെ പണ്ടെ അതിക്രമിച്ചു ഔട്ട് ഡേറ്റഡ് സബ്ജക്ട് ആണ് വീക്ക് സ്ക്രിപ്റ്റും സബ്ജക്റ്റോ പോരാ അപ്പം സ്ക്രിപ്റ്റ് നമുക്ക് എൻഗേജിങ് ആക്കണല്ലോ അപ്പൊ അതും ഇതിൽ സാധിക്കുന്നില്ല ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ് പിന്നെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ധ്യാൻ ഓക്കെ ധ്യാനിന്റെ സ്ഥിരം മാനർ സോങ് പരിപാടിയൊക്കെ തന്നെയാണ് കുഴപ്പമില്ല പുള്ളി അത്യാവശ്യം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതൊക്കെ തന്നെ പ്രതീക്ഷാൽ മതി അത് കൂടുതലൊന്നുമില്ല പിന്നെ ഒരുപാട് പേരുണ്ട് ജോണി ആനണി അൽതാസ് സലീം പ്രയാഗ മാർട്ടിൻ രഞ്ജീവ് പണിക്കർ ഷാലുറഹൈം തുടങ്ങി നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ആറ് ക്യാരക്ടറിന് ഒരു ഇതൊന്നും ഇല്ല പിന്നെ പറയാനാണെങ്കിൽ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ കോമഡീസ് കുറെ കോമഡി ഒരു നോക്കിയിട്ടുണ്ട് അതിൽ ഒരു കോമഡി മാത്രമേ എനിക്ക് ചിരി വന്നുള്ളൂ കുറച്ചെങ്കിലും ബാക്കിയുള്ള ഭൂരിഭാഗം കോമഡിയും പ്രഗ്രസീവ് ആയിട്ടും നമുക്ക് ഒട്ടും ഇന്നത്തെ കാലത്ത് യോജിച്ച് പോകാൻ പറ്റാത്ത കോമഡികളാണ് പിന്നെ ചളി കോമഡികൾ നമ്മുടെ സന്തോഷ് കീഴാറ്റൂർ വരുന്നുണ്ട് ഈ സിനിമയിൽ പുള്ളി ബുള്ളറ്റ് ഓടിച്ചുവരുന്ന ഞാൻ വർക്ക്ഷോപ്പിലോട്ട് നന്നാക്കാൻ വേണ്ടി അപ്പൊ ഞാൻ കരുതി ഈ പടത്തിൽ പുള്ളി ബുള്ളറ്റ് ഇടിച്ചായിരിക്കും മരിക്കുന്നതെന്ന് പക്ഷേ മരിച്ചിട്ടില്ല പുള്ളിയുടെ ഒരു കോമഡിയൊക്കെ ഉണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ അൾട്ടിമേറ്റ് ചളി പിന്നെ അതാണ് സ്ക്രിപ്റ്റ് അതിലെ കോമഡികൾ കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത് പിന്നെ ബേസിക്കായിട്ട് ഇത് ബുള്ളറ്റും ധ്യാന ക്യാർച്ചർ തമ്മിലുള്ള ഇമോഷനാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒക്കെ ഒരു ഒബ്ജക്റ്റും ഒരു ആളും തമ്മിലുള്ള ഇമോഷനൊക്കെ പണ്ടേ കഴിഞ്ഞതാണ് അതിൻ്റെ തന്നെ വേറിട്ട വേർഷനൊക്കെ ഇവിടെ മലയാള സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സീരിയൽ ലെവൽ മേക്കിംഗ് ആണ് അതായത് ഇതിൻ്റെ സംവിധായകൻ ഭാവിയിൽ ഒരു സീരിയൽ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സിനിമ എടുക്കാൻ അറിയത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ രീതിയിൽ എടുക്കുവാണെങ്കിൽ ഒരു കാര്യവും ഇല്ല അല്ലെങ്കിൽ അദ്ദേഹം അപ്ഡേറ്റഡ് ആവണം സീരിയൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം കാരണങ്ങളുണ്ട് കാരണം ഈ സീരിയലിന്റെ ട്രോളിലും കാര്യത്തിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ഇവർക്ക് ഈ കണ്ടിന്യൂറ്റി ഒന്നും ഒരു പ്രശ്നമേ അല്ല നമ്മുടെ ധ്യാനും മനോജ്കേയും കൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ അത് നൈറ്റ് ആണ് പക്ഷേ ഇവർ സഞ്ചരിക്കുമ്പോൾ ധ്യാനം അപ്പുറത്തെ ഒരു സൈഡിലോട്ട് ഇവർ വണ്ടിയിൽ ട്രാവൽ ചെയ്യും ധ്യാനം അപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണിക്കുന്നു അത് പട്ടാ പകല് നല്ല വെയിലത്ത് എന്നാൽ ഈ കളർ കളർഗേഡ് ചെയ്ത ആൾക്ക് അതൊന്നും മാക്സിമം ഒന്നും ഇരുട്ടാക്കാൻ മേലെയോ അതില്ല പട്ട പകല് അങ്ങനത്തെ വൂളത്തരമാണ് ഇതിലുള്ളത് പിന്നെ അത് നേരെ തിരിച്ച് ഇവരെ കാണിക്കുമ്പോൾ ഇവര് ഇവര് മറ്റേ ഇരിട്ടത്തിരുന്ന് ധ്യാനം അങ്ങോട്ട് നോക്കുക അപ്പുറത്ത് കാണിക്കും വീണ്ടും കാണിക്കും അവിടെ പകല് പിന്നെ ഈ രാത്രി കഴിഞ്ഞിട്ട് പിന്നെ ധ്യാനം ഈ മനോജ് കെയും കൂടെ അതേ അതേ ദിവസം തന്നെ ബീച്ചിൽ അതായത് നല്ല കട്ട വെയിലത്ത് ബീച്ചിലൂടെ നടക്കുന്നുണ്ട് ഇവര് അതൊക്കെ എന്താണ് ഉദ്ദേശം എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതായിരിക്കും പ്രേക്ഷകരെ പൊട്ടമാരാക്കുന്നൊരു തുല്യമാണ് അതൊക്കെ അങ്ങനെ ആകത്തൊക്കെ നമ്മൾ ഒരു നൂറ്റി മുപ്പത് നൂറ്റമ്പത് രൂപ കൊടുത്താൽ ആ പൈസ നമുക്ക് നഷ്ടമാകുന്നതെന്ന് കൺഫേം പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒ ടി ടി വരുമ്പോൾ ചുമ്മാ വേണ്ടി ഒന്ന് കാണാം അതല്ലാതെ ഒരു മെച്ചം ഈ സിനിമ നമ്മൾക്ക് കാണും കാണുന്നതുകൊണ്ട് കിട്ടത്തില്ല അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് വൺ ഔട്ട് ഓഫ് ഫൈവ് ആണ്